ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേഷൻ ഇടുക. അങ്ങനെ BB6 ടൈറ്റിൽ വിന്നർ ആവാനുള്ള ഏതാനും മിനിറ്റുകൾക്ക് മുന്നെയാണ്, അതായത് മൂന്നാമത്തെ എവിക്ഷൻ പ്രക്രിയ ആ ഒരു BB ഹൗസിൽ നടക്കുന്നത്. ഗാർഡൻ ഏരിയയിൽ കുറച്ച് കൂടുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഒരു കൂട്ടിൽ മൂന്ന് കണ്ടസ്റ്റൻസിനോടും കയറിയിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അവിടേക്ക് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, അതായത് കുറച്ച് കാര്യങ്ങളുമായിട്ട്. അങ്ങനെ ഇവരെ തൂക്കിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആദ്യം, അതായത് ജിൻഡോയെ എടുക്കുന്നുണ്ട്. ജിൻഡോയെ എടുത്ത് ആ ഒരു പ്രധാന വാതിലിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോകുന്നുണ്ട്. പ്രധാന വാതിലിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ട വെക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് എടുക്കുന്നത് നമ്മളെ ജാസ്മിനെയാണ്, അതേപോലെ തിരിച്ചു വെക്കുന്നു. മൂന്നാമത് അർജുനെ കൊണ്ടുപോകുന്നുണ്ട്, പക്ഷേ പുള്ളിക്കാരനെ എടുത്തെടുത്ത് തന്നെ പിന്നെയും വെക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മളെ ജാസ്മിനെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് തൂക്കി ഗ്രാൻഡ് ഫിനാലയിലെ ആ ഒരു സ്റ്റേജിലോട്ട് ജാസ്മിനെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ബിഗ് ബോസിൻ്റെ ആ ഒരു സെക്കൻഡ് റണ്ണറപ്പ് ആയിട്ട് മാറിയിട്ടുള്ളത് നമ്മളെ ജാസ്മിനാണ്. ജാസ്മിൻ ഒരുപാട് കരഞ്ഞുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ജാസ്മിൻ്റെ അത്രയും നാളത്തെ ആ ഒരു ജേണി ചെറിയൊരു വീഡിയോ ആയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ ഒരുപാട് മെമ്മറീസ് ജാസ്മിൻ്റെ കണ്ണുകളിൽ എങ്ങനെ മാറി മറയുന്നത് പോലെ തോന്നുന്നുണ്ട് ആ ഒരു ലൈവിൽ, കാരണം ഒരുപാട് പൊട്ടിക്കരയുന്നുണ്ട്. അതായത് ജാസ്മിൻ ഒരുപക്ഷെ കരയുമ്പോൾ അവിടെ ഇരിക്കുന്ന ഓഡിയൻസിൽ പലരും കരയുന്നതായിട്ട് ആ ഒരു ലൈവിൽ കണ്ടിട്ടുണ്ട്. കാരണം അത്രമാത്രം ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ എത്ര നെഗറ്റീവോ എന്തോ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ അത്രയധികം ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്നതിന് ഏറ്റവും ഉദാഹരണമാണ് അവർ പൊഴിച്ച ആ ഒരു കണ്ണുനീരെന്തായാലും.